കൂടെ എന്താ കുത്തിക്കുറിക്കണേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ദിസ് ഇസ് എ മാജിക്, ഇറ്റ്സ് കോൾഡ് മൈൻഡ് മാപ്സ്. ഇതിനെ പറ്റി ഞാൻ പറയാം. എന്താണ് ഇത് എന്നുള്ളത്, യു മേ ഹിയർ അബൌട്ട് ഇറ്റ് ഫ്രം യുവർ ടീച്ചേഴ്സ് ഓർ റിലേറ്റീവ്സ് സംതിങ് അബൌട്ട് ഇറ്റ്, ബട്ട് മൈൻഡ് മാപ്പിംഗ് ഇറ്റ്സ് എ ടെക്നിക് ടു ടേക്ക് നോട്ട്സ്, ടു മേക്ക് നോട്ട്സ് ആൻഡ് യു ക്യാൻ മെമ്മറൈസ് യുവർ നോട്ട്സ്. ഞാൻ പി എച്ച് ഡി ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലെക്ചേഴ്സ്, ഡെയിലി ഒരുപാട് ലെക്ചേഴ്സ് കേൾക്കാനുണ്ടാവും, ഒരുപാട് ലോങ് 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 ലെക്ചേഴ്സ്. അതേപോലെ കുറേ ബുക്ക്സ് റെഫർ ചെയ്യാനുണ്ടാവും, കുറേ ജേർണൽസ് റെഫർ ചെയ്യാനുണ്ടാവും. ആ സമയത്തൊക്കെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ കുറേ ഇത് കാണും, ഓരോന്ന് കാണും, അതുപോലെ ഇങ്ങനെ നോട്ട്സ് ചെയ്തും. ഐ എം എ വിഷ്വൽ ലേണർ, ഞാൻ അതുകൊണ്ട് നന്നായിട്ട് കളർഫുൾ ചെയ്തിട്ടൊക്കെയാണ് നോട്ട്സൊക്കെ ക്രിയേറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഐ ഫെൽ സംതിങ് ഡിഫിക്കൽട്ട് ടു മെമ്മറൈസ് ഓൾ ദോസ് തിങ്സ്. ആ സമയത്താണ് ഒരു 2 years back, ആ സമയത്താണ് നമ്മുടെ നൗഫിൽ സാറിൻ്റെ നിന്ന് ഐ ഹേർഡ് അബൌട്ട് ദിസ് മൈൻഡ് മാപ്സ്. ഇത് എൻ്റെ ലൈഫിൽ ഒരു മാജിക് തന്നെ ഉണ്ടാക്കി. ട്രസ്റ്റ് മീ, ഇറ്റ്സ് എ വണ്ടർ ആക്ച്വലി. അതായത് ഐ ക്യാൻ മെമ്മറൈസ് എവറിതിങ്. കാരണം നമ്മൾ 5 വർഷത്തെ ഒരു പി എച്ച് ഡി എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മെമ്മറൈസ് ചെയ്യാനുണ്ടാവും. മെഷേഴ്സ് ആയിട്ടും ഒരുപാട് എന്താ പറയുക, അതിൻ്റെ കുറേ കാര്യങ്ങൾ, ഇപ്പം ഓർഗാനിസത്തിൻ്റെ നെയിംസ്, കുറേ സയൻറ്റിഫിക് നെയിംസ്, പ്ലാന്റ്സിൻ്റെ സയൻറ്റിഫിക് നെയിംസ്, അങ്ങനെ കുറേ 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 നമുക്ക് മെമ്മറൈസ് ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്തെല്ലാം എനിക്കിത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട്, ഫ്രം ദാറ്റ് മൊമെൻറ്റ് വെൻ ഐ ഹേർഡ് അബൌട്ട് ദിസ് മൈൻഡ് മാപ്സ്, ഞാൻ എൻ്റെ ലൈഫിനെ മൊത്തമായിട്ട് ചേഞ്ച് ചെയ്തു. അതായത് ഇപ്പോൾ ഈ മൈൻഡ് മാപ്സ് തന്നെ നിങ്ങൾക്ക് എന്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇറ്റ് കുഡ് ബി എ ചാപ്റ്റർ, ഇറ്റ് കുഡ് ബി എ സ്മോൾ ടോപ്പിക്, ഇഫ് നിങ്ങൾക്ക് ഒരു ഡിഫിക്കൽട്ട് ഫീൽ ചെയ്യുന്ന ഒരു ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം. ഇറ്റ് കുഡ് ബി എ ഷോർട്ട് സ്റ്റോറി, ഇറ്റ് കുഡ് ബി എ ഹോൾ ബുക്ക്, എന്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്. നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മുടെ ബ്രെയിനിന് ഇഷ്ടം സിമ്പിൾ സിമ്പിൾ കാര്യങ്ങളാണെന്ന് നമ്മൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് വിഷ്വലി ട്രീറ്റ് ചെയ്യുന്നതാണ് ബ്രെയിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. അപ്പോൾ എന്ത് കാര്യവും നിങ്ങൾ വിഷ്വലി കളർഫുള്ളായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും. ഇപ്പോൾ നമ്മൾ തന്നെ എന്ത് കാര്യങ്ങളാണെങ്കിലും, ഒരു ടോക്ക് ആണെന്നുണ്ടെങ്കിലും, നൗഫിൽ സാറൊക്കെ ഒരു സ്പീച്ച് ചെയ്യാനാണെങ്കിലും, എന്ത് ടോക്ക് ആണെന്നുണ്ടെങ്കിലും, ഈവൻ ഒരു ക്ലാസ് ആണെന്നുണ്ടെങ്കിലും, ഒരു ഹോൾ സിലബസ് ആണെന്നുണ്ടെങ്കിലും, എല്ലാം ഞങ്ങളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് മൈൻഡ് മാപ്സ് എന്ന് പറയുന്നത്. അത് അത്രയ്ക്കും യൂസ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതല്ലെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യുന്നുണ്ടാവായിരിക്കും. പക്ഷേ അതിനെ അത്രയും എന്താ പറയുക, വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഇനിയുള്ള ഈ മൊമെൻറ്റ് മുതൽ നിങ്ങളുടെ എൻറ്റയർ ലൈഫിലേക്ക് നിങ്ങളതൊന്ന് കൊണ്ടുപോയി നോക്കി നോക്ക്, അത് ഒരു വണ്ടർ തന്നെ ഉണ്ടാക്കും. കാരണം നിങ്ങളുടെ എന്ത് കാര്യങ്ങളും, ഇനിയിപ്പോൾ നിങ്ങൾ വലിയ വലിയ ആളുകളെ, നിങ്ങളുടെ എന്തെങ്കിലും ബിസിനസ് മീറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും, എന്തെങ്കിലും മാപ്സ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുക? ഈച്ച് ഓഫ് ദ പേഴ്സൺസ് മൈൻഡ് മാപ്സ് ഇസ് ഡിഫറെൻറ്റ്. അതായത് അത് ഓരോരുത്തരും ഉണ്ടാക്കുന്നതാണ്. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങൾ ഉണ്ടാക്കുന്നത്, പഹൽ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നൂറ് ഉണ്ടാക്കുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ കൃഷ്ണശ്രീ ഉണ്ടാക്കുന്നത്, എല്ലാവരുടെയും വ്യത്യസ്തമായിരിക്കും. അപ്പം അതുകൊണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു സാമ്പിളായിട്ട് എൻ്റെ കയ്യിലുള്ള കുറച്ച് കളർ പെൻസിൽ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനമാണ്. ഇതിപ്പോൾ നമ്മുടെ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചാപ്റ്റർ നെയിം നമ്മൾ കൊടുത്തു, റിയൽ നമ്പേഴ്സ്. പിന്നെ ഇതിൽ കീവേഡ്സ് ആണ് കൂടുതൽ കൊടുക്കുക. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ് റിയൽ നമ്പേഴ്സ് എന്ന് പഠിച്ചു. പിന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതായത് നമ്പേഴ്സ് ആരൊക്കെയാണ് വരുന്നത്, റിയൽ നമ്പേഴ്സിൽ ആരൊക്കെയാണെന്ന് പഠിച്ചു. അപ്പോൾ നിങ്ങളിവിടെ അത് എഴുതണം കേട്ടോ, ഞാനിവിടെ എന്താണെന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾക്ക് അത് ജസ്റ്റ് കീവേഡ്സായിട്ട് പോയിൻസായിട്ട് ഇവിടെ എഴുതാം. പിന്നെ നമ്മൾ പഠിച്ചത് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മയാണ്. അതെന്താ, അതിനിവിടെ ഡിഫൈൻ ചെയ്ത് എഴുതണം. അതിൻ്റെ ഇക്വേഷൻ കണ്ടോ, എന്തിനാണ് മെയിൻലി യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചു ഫണ്ടമെൻറ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ഡിവിഷനെ ഞാനൊന്ന് ഡാർക്കൻ ചെയ്തു, ഇവിടെ അരിത്തമെറ്റിക്കിനെ ഞാനൊന്ന് നോട്ട് ചെയ്തു. അപ്പോൾ ഇത് ഈ തിയറം എന്താണ് പറയുന്നത്, ആ തിയറത്തിൽ പഠിക്കാനുള്ള പോയിന്റ്സ്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ഇറാഷണൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇറാഷണൽ നമ്പേഴ്സിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഇറ്റ്സ് നോട്ട് ഇൻ ദ ഫോം ഓഫ് പി ബൈ ക്യു ആണ്. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് പ്രൂവ് എനി റൂട്ട് എനി ഒരു പി ഇസ് ഇറാഷണൽ എന്നുള്ളത്. അതിൻ്റെ സ്റ്റെപ്സ് നിങ്ങളോട് എഴുതാം. ദ നെക്സ്റ്റ് ഈസ് റാഷണൽ നമ്പർ. റാഷണൽ നമ്പർ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, റിപ്പീറ്റിംഗ് ആൻഡ് നോൺ ടെർമിനേറ്റ്, സോറി ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റഡ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ എങ്ങനെയാണിത് കണ്ടുപിടിക്കേണ്ടത്, അത് രണ്ട് തിയറം ഇതിവിടെ എഴുതാം. 2 raised to n, 5 raised to m ഉള്ളത് പ്രൂവ് കറക്റ്റാണെന്നുണ്ടെങ്കിൽ ടെർമിനേറ്റിംഗ് ആണ്, ഇനി അത് റോങ് ആണെന്നുണ്ടെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് ആണ്. അപ്പോൾ മൈൻഡ് മാപ്സ് എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്കിത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അത് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഏത് ടോപ്പിക് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ടഫായിട്ടുള്ള ടോപ്പിക് ആയിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അതിലുണ്ടാവണം. അതായത് ഓരോരുത്തരുടെയും മൈൻഡ് മാപ്സ് ഡിഫറെൻ്റ് ആയിരിക്കണം. ഇത് നിങ്ങൾ ഓരോ ചാപ്റ്ററിൻ്റെ, ഇപ്പോൾ നമ്മൾ സാധാരണ കൊടുക്കാറാണ് പതിവ്, പക്ഷേ നിങ്ങൾ എന്താ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ അത് ക്രിയേറ്റ് ചെയ്യുക. ഓരോ ചാപ്റ്ററിനെ നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഒരു ടഫസ്റ്റ്, ചില ചാപ്റ്റേഴ്സ് ഭയങ്കര ലെങ്ത്തി ആയിരിക്കുമല്ലോ. അപ്പോൾ സയൻസിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത്തി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഓരോ ടോപ്പിക്സ് ഡിവൈഡ് ചെയ്തിട്ട്
എടുത്തിട്ട് അതിനെ മൈൻഡ് മാപ്സ് ചെയ്യാം. അപ്പോൾ എന്ന് വെച്ചാൽ അതിൽ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വരണം. അതായത് നിങ്ങൾക്ക് പിക്ചേഴ്സ് അതിൽ വരയ്ക്കാം. ഇപ്പോൾ നല്ല കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെയാണ് നിങ്ങൾക്ക് ഫ്ലെയിം ചെയ്യുന്നതും. ഇപ്പോൾ ഈ പറഞ്ഞ നമ്മൾ ന്യൂമോണിക്സും ഓരോന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ബയോളജിയിലാണെന്നുണ്ടെങ്കിൽ ഓർഗൻസിനെയൊക്കെ വരയ്ക്കാം. അപ്പോൾ അങ്ങനെ എന്ത് നിങ്ങൾക്ക് എന്താണ് കുറേ കളർ പെൻസിലൊക്കെ യൂസ് ചെയ്തിട്ട് വിഷ്വലി ചെയ്യാം. എന്നിട്ട് ഫൈനലി എന്ത് ചെയ്യണമെന്നറിയാം, നിങ്ങൾ ഈ ഉണ്ടാക്കുന്ന മൈൻഡ് മാപ്സ് ഉണ്ടല്ലോ ഓരോ ചാപ്റ്ററിൻ്റെ, അത് മാത്രമായിരിക്കണം. അത് നിങ്ങൾക്ക് എന്തിലും വേണമെങ്കിലും ചെയ്യണം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡ്രോയിങ് ബുക്ക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ സബ്ജക്റ്റിനും ഓരോ ഡ്രോയിങ് ബുക്ക്സ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ A4 ഷീറ്റ്സിൽ ചെയ്യാം. A4 ഷീറ്റ്സിൽ ചെയ്തിട്ട് ഇപ്പോൾ മാത്സിനാണെന്നുണ്ടെങ്കിൽ മാത്സിന് 15 ചാപ്റ്റേഴ്സ് അല്ലേ, ആ 15 ചാപ്റ്റേഴ്സിനെ ഫൈനലി നിങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പോൾ തന്നെ ഓരോ ഫയലിലൂടെ വെച്ചിട്ട് ലാസ്റ്റ് എല്ലാത്തിനെയും കൂടി ഒരുമിച്ച് ഒന്ന് ബൈൻഡ് ചെയ്തിട്ട് എക്സാമിന് പോകുന്ന സമയത്ത് ഇത് ജസ്റ്റ് മറച്ചു നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങളുടെ ഫോർമുലാസും എല്ലാം നിങ്ങൾക്ക്, കാരണം നിങ്ങൾ എക്സാമിന് കയറുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കില്ലേ, ആ ടൈമിലുള്ളൊരു നോട്ടുണ്ടല്ലോ, അപ്പോൾ അതിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. കുറേ ബുക്സ് എടുത്തിട്ട് കുറേ കട്ടി ബുക്സ് ഒന്നും എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ മൈൻഡ് മാപ്സ് കൊണ്ടുപോവുക. അപ്പോൾ നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് അതെങ്ങനെ വിഷ്വലി വരും, ഇന്ന സ്ഥലത്ത് ഇന്നത് പറയുന്നു, ഇന്ന പോയിന്റ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന എല്ലാ ന്യൂമോണിക്കുകളും അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതിലെല്ലാ പോയിന്റ്സും നിങ്ങൾ എഴുതും. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് അതെങ്ങനെ വിഷ്വലി നിങ്ങൾക്ക് വരും. ഇത് നിങ്ങൾ എല്ലാ സബ്ജക്റ്റിനും ഉപയോഗിക്കാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊരു മാജിക് തന്നെയാണ്, ഇതൊരു വണ്ടർ മാജിക് തന്നെയാണ്. അത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾ ഇനി മുതൽ നിങ്ങളുടെ ഈ 10th മാത്രമല്ല, ഇനി മുതൽ നിങ്ങളുടെ ലൈഫ് ലോങ് എന്ത് കാര്യത്തിലായിക്കോട്ടെ, നിങ്ങളോടൊരു സ്പീച്ച് ചെയ്യാൻ പറഞ്ഞെങ്കിൽ അങ്ങനെ എല്ലാം സബ് ഹെഡിങ്സുകളൊക്കെ ഇങ്ങനെ മൈൻഡ് മാപ്സ് ആക്കിയിട്ട് എല്ലാം ഇതിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.